നമസ്കാരം. വെള്ളക്കാരെ കിടുകിട വിറപ്പിച്ച് ചരിത്ര താളുകളിൽ ഇടം നേടിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള 387 മാപ്പിള പോരാളികളുടെ പേരുകൾ ചരിത്ര നിഘണ്ടുവിൽ നിന്ന് തന്നെ വെട്ടിമാറ്റാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ ആഞ്ഞടിച്ച് നജീബ് കാന്തപുരം MLA. ചരിത്രത്തെ കടലാസുകളിൽ നിന്ന് കീറി മുറിക്കാൻ കഴിയില്ലെന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മലബാർ സമരവുമായി ബന്ധപ്പെട്ട് പോരാളികളായിരുന്ന ആളുകളെ നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്ന ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു നടപടിക്ക് കേന്ദ്ര സർക്കാർ തുനിയുകയാണ്. മലബാർ സമരം ഇന്ത്യയുടെ വലിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി എഴുതപ്പെട്ടിട്ടുള്ളതും ചരിത്രം സ്മരിക്കപ്പെടുന്നതുമാണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കോർത്തിണക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മഹാത്മാഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ നേതൃത്വം കൊടുത്തതും ഖിലാഫത്ത് പ്രസ്ഥാനത്തെ വളരെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ പ്രേരണ നൽകിയതും നമുക്ക് ഓർമ്മിക്കാവുന്ന കാര്യമാണ്. മലബാറിലെ ഏറ്റവും തീക്ഷ്ണമായ ആ പോരാട്ടമാണ് വെള്ളക്കാരെ വിറപ്പിച്ചിട്ടുള്ളത് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഇന്ന് അന്ന് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂവ്മെൻറ്റുകളെ അട്ടിമറിക്കാൻ വേണ്ടി മാപ്പ് എഴുതി കൊടുത്തവർ, ഇന്ന് രാജ്യസ്നേഹത്തിൻ്റെ കുത്തക അവകാശപ്പെടാൻ കഴിയുന്ന ആളുകളുടെ അടിയാധാരം ചോദിക്കുന്നത് അപമാനകരമാണ് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യ പ്രക്ഷോഭം അനവധി ആളുകളുടെ ജീവൻ നൽകി നേടിയെടുത്ത ഒരു പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ റിസൾട്ടാണ് സ്വാതന്ത്ര്യം എന്ന ആ മഹത്തായ മൂല്യങ്ങൾ നമ്മൾ നിന്ന് ആസ്വദിക്കുന്നത്. അതിന് നിദാനമായ ചോര നൽകിയ, ജീവൻ നൽകിയ മഹന്മാരെ ഓർമ്മിക്കേണ്ട ഈ മലബാർ സമരത്തിൻ്റെ 100-ാം വാർഷിക കാലത്ത് അവർക്കെതിരെ നടത്തുന്ന ഈ ചരിത്രപരമായ തെറ്റ് വളരെ ശക്തമായി തന്നെ അപലപിക്കേണ്ടതും വളരെ നിശിതമായി വിമർശിക്കപ്പെടേണ്ടതുമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഫാഷിസ്റ്റ് നിലപാടിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ചരിത്രത്തെ കടലാസുകളിൽ നിന്ന് പിച്ചി ചിന്തി കളയാൻ സാധ്യമല്ല എന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും. രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവർ, അവർ തീർച്ചയായിട്ടും നാടിൻ്റെ മക്കളാണ്, നാടിൻ്റെ പോരാളികളാണ്. ആ പോരാട്ട വീര്യമാണ് ഇന്നും മലബാറിൻ്റെ കരുത്തായി നിലകൊള്ളുന്നത്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് മാൾ ഇനി പെരിന്തൽമണ്ണയിൽ. ബോവിഡേ, ദ കംപ്ലീറ്റ് സ്പോർട്സ് ഹബ്. ഈ വരുന്ന സെപ്റ്റംബർ 1 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിക്കുന്നു. ഒപ്പം കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ CK വിനീത്, മുഹമ്മദ് റാഫി എന്നിവരുടെ താര സാന്നിധ്യവും. ഏവർക്കും സ്വാഗതം. ബോവിഡേ, ദ കംപ്ലീറ്റ് സ്പോർട്സ് ഹബ്, നൗ അറ്റ് പെരിന്തൽമണ്ണ.